ബഹുമാന്യരായ ശ്രോതാക്കൾക്കും ആദരണീയരായ വിധികർത്താക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ. ആഗോള സഭയിൽ വിശുദ്ധ യോസേ പിതാവിനെ പറ്റി അറിഞ്ഞിരിക്കാത്തവർ ആരുമുണ്ടാകുകയില്ല. വിശുദ്ധ യോസേ പിതാവിൻ്റെ സദ്ഗുണങ്ങളും അധ്വാനത്തെപ്പറ്റി രണ്ട് വാക്കുകൾ പറഞ്ഞുകൊള്ളട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:19 നീതിമാൻ എന്ന് ഗ്രന്ഥകാരം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ യോസേ പിതാവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നു. തുടർന്ന് വിശുദ്ധ ഗ്രന്ഥം അത്യധികം വായിച്ചു മനസ്സിലാക്കിയാൽ നീതിമാനെന്ന് വിളിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളെയാണ് കാണാൻ സാധിക്കുന്നത്. 1 പഴയ നിയമത്തിലെ നീതിമാനായ ജോസഫ്. 2 യേശുവിൻ്റെ വളർത്തുപിതാവ് ആകുവാൻ ആദ്യയിൽ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദിൻ്റെ വംശജനായ ജോസഫ്. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ഭർത്താവും യേശുവിൻ്റെ വളർത്തുപിതാവും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനും നല്ല മരണത്തിൻ്റെ മകളുടെ ഉദാഹരണമുഖിയായാണ് തിരുസഭ വിശുദ്ധ യോസേ പിതാവിനെ വണങ്ങുന്നത്. അപ്പൊസ്തലന്മാർക്കും കന്യാമറിയത്തിനും ശേഷം സഭയിൽ ഇത്രയേറെ ആദരവോടെ കാണുന്ന വ്യക്തി വേറെയില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-2 അദ്ധ്യായങ്ങളിൽ നാം വായിക്കുമ്പോൾ വിശുദ്ധ യോസേ പിതാവ് അനുഭവിക്കുന്ന വേദനാജനകമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18 ഇപ്രകാരം പറയുന്നു: ജോസഫും മറിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ തമ്മിൽ സഹവസിക്കുന്ന മുമ്പ് തന്നെ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. തുടർന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ കൽപ്പിച്ചു. അവൻ തൻ്റെ ഭാര്യയായി മറിയത്തെ സ്വീകരിച്ചു. താനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന യുവതി പരിശുദ്ധാത്മനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന വാർത്ത മാനുഷിക ബുദ്ധിക്ക് വിശ്വസിക്കാൻ ആവുന്നതല്ല. എങ്കിലും അവൻ തൻ്റെ ഭാര്യയായ മറിയത്തെ സമൂഹത്തിൻ്റെ മുമ്പിൽ പരിഹാസിയാക്കാൻ ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലെ നീതി നന്മവും അനുവദിച്ചില്ല. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും വേദനാജനകമായ രംഗം. വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ യോസേ പിതാവ് നീതിമാൻ എന്ന് പറയുന്നത്. 550 മുമ്പ് 9 പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ യോസേ പിതാവിനെ സാർവത്രിക സഭയുടെ സംരക്ഷകനും മധ്യസ്ഥനുമായി ഉയർത്തുകയുണ്ടായി. പിതൃഹൃദയത്തിലൂടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ 2020 December 8 അമലോൽബ തിരുനാൾ മുതൽ 2021 December 8 വരെ വിശുദ്ധ യോസേ പിതാവിനെ പ്രതിഷ്ഠിക്കപ്പെട്ട വർഷമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. ഏതൊരു ജീവിത പ്രതിസന്ധിയിലും തളരാതെ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഒരു പിതാവാണ് വിശുദ്ധ യോസേ പിതാവ്. ഇതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ യോസേ പിതാവിനെ ഓരോ കുടുംബങ്ങളുടെ മധ്യസ്ഥനും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥനെന്ന് ഉയർത്താനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ രണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.